എല്ലാവരും ഓണസദ്യ കഴിച്ചിരിക്കല്ലേ? ഞാനും ഓണസദ്യയൊക്കെ കഴിച്ചു. രാവിലെ എണീറ്റ് സദ്യ ഉണ്ടാക്കി അമ്പലത്തിൽ പോയി. പിന്നെ ഇപ്പൊ സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ വെച്ചു കേട്ടോ. ചക്ക പായസമാണ് ഉണ്ടാക്കിയത്. പിന്നെ പാലട പുറത്തുനിന്ന് വാങ്ങി. അപ്പോ സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഇരിക്കുകയാണ്. ഇപ്പൊ കിടന്നു കഴിഞ്ഞ് അപ്പൊ ഉറങ്ങും. പക്ഷെ നമുക്ക് ഉറങ്ങിയ ശരിയാവില്ലല്ലോ, നമ്മുടെ നറുക്കെടുപ്പ് നടത്തണ്ടേ. ഇപ്പൊ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 2:30 ആയിട്ടോ, കറക്റ്റ് ടൈം. അപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കാണാം. രണ്ട് കുട്ടി സഞ്ചിയിലായിട്ടാണ് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത് നമ്മൾ ഭീമേന്നാണ് കേട്ടോ വാങ്ങിയത്. ഭീമയുടെ പരസ്യല്ല എന്നാലും പറയണം. പിന്നെ ഇതുപോലൊരു ബോക്സിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തുറന്ന് നോക്കാം നമുക്ക് ഇതിലെന്താന്നുള്ളത്. ഒരു കുട്ടി കോയിനാണ് കേട്ടോ, വളരെ കുട്ടി കോയിൻ. ഇതാണ് നമ്മളുടെ ഒരു ഗിഫ്റ്റ്. നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഒക്കെ നമുക്ക് വലുതാക്കാം കേട്ടോ. ഇപ്പൊ നമ്മളുടെ തുടക്കല്ലേ. ഇതാണ് അടുത്തത്. അപ്പൊ രണ്ട് ബോക്സിലായിട്ട് ഇതാ രണ്ട് കുട്ടി കോയിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഭാഗ്യശാലികൾ ആരാന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തവരെ നോക്കാം. നമുക്ക് ഓൺലൈനിൽ എന്താ പറയാ, ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3000 രൂപ ആവാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയലും കൂടെ എടുത്തവരുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി, സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഓൺലൈനിന്റെ ബോക്സ്. ഇതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഇട്ടിട്ടുള്ള ബോക്സ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളത് അവര് നേരിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. ഇത് പിന്നെ നിങ്ങൾക്ക് വന്ന് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ പേര്. നിങ്ങളുടെ മുന്നിൽ വെച്ചത് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അമ്പോ കിട്ടണില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗ്യശാലി ആരാന്ന് നമുക്ക് നോക്കാം. എടുക്കട്ടെ, ഒരാളെടുക്കട്ടെ. അപ്പൊ ഇതാരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മഞ്ഞ ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. മഞ്ഞയും പിങ്കൊക്കെ ഉണ്ട് കേട്ടോ കളറ്. ഈ കളറ് കാണിച്ചുതരാം. ഇതാ പിങ്ക് കളറുണ്ട്, യെല്ലോ കളറുണ്ട്. രണ്ട് കളറിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതാരാന്ന് നോക്കാം. കട്ട് ചെയ്യാണ്ട് എടുക്കാണ് കേട്ടോ. സംഗീത കൊല്ലത്തിനാണ് കിട്ടിയിട്ടുള്ളത്. സംഗീത മാം എന്താ പറയാ, കൺഗ്രാചുലേഷൻ. സംഗീത മാമിന്റെ നമ്പർ പറയാം കേട്ടോ. 9895291 6. അപ്പൊ അങ്ങനെയാണ് സംഗീത മാമിന്റെ നമ്പർ. ഇപ്പൊ കറക്റ്റ് ഫുള്ള് ഞാൻ പറയുന്നില്ല. ഇതാണ് കേട്ടോ കൊല്ലത്തുള്ള സംഗീത മാമിന്റെ നമ്പറാണ്. ഇപ്പൊ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലെങ്കിലും, അപ്പൊ ഞാൻ ഫുള്ള് നമ്പർ ഒന്നും പറഞ്ഞില്ല. അപ്പോ സംഗീത മാം വീണ്ടും പറയാണ് കൺഗ്രാചുലേഷൻ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ആരാന്ന് നോക്കാം. ഇതാ സംഗീത കൊല്ലം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തവരിൽ നിന്ന് ആരാണ് വിജയം നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തവരുടെ ബോക്സ്. ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്യാം. ഇതില് ഗ്രീൻ യെല്ലോ പിങ്ക് ഒക്കെ ബോക്സ് അല്ല എന്താ പറയാ, പേപ്പർ ഒക്കെ എടുക്കണുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ തന്നെയാണ്. ഇതിന് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മെറ്റീരിയൽ എടുത്താൽ പോലും നമ്മൾ ഇതില് എന്താ പറയാ, കൂപ്പൺ എഴുതിയിടാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ആരാന്ന് നോക്കാം. ഞാൻ അങ്ങനെ എടുത്തിടണം, അതിന് ഇങ്ങനെ എടുത്തിടാം. അയ്യോ എന്താ, യെല്ലോ പിങ്ക് ഗ്രീൻ കളറിലൊക്കെ കൂപ്പൺ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്കതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. ഇത് പിങ്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ നമുക്ക് യെല്ലോ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാരാന്ന് നോക്കാം കേട്ടോ. ഇത് ഡാലിഷ ഷൈജു ഷാഴു, ചാഴൂര് തൃശ്ശൂരാണ് കേട്ടോ, ചെത്തിക്കാട്ടിൽ ഹൗസ്. അപ്പോ ഡാലിഷ ആരാന്നുള്ളത് എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ആരാന്ന്. ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തത് തന്നെയാണ്. ഡാലിഷ ഷാജു ചെത്തിക്കാട്ടിൽ ഹൗസ് പി ഒ ചാഴൂർ തൃശ്ശൂര്.
ചാഴൂർന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ, ഒരു 5 കിലോമീറ്റർ ഒക്കെ അല്ലേ. ഒരു 5 കിലോമീറ്റർ ദൂരം എന്നാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മാഡം. അപ്പൊ താങ്ക് യു ഡാലിഷ മാഡം, കൺഗ്രാചുലേഷൻ. താങ്ക് യു ആണ് പറയണത്, കൺഗ്രാചുലേഷൻ ട്ടോ. പെട്ടെന്ന് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയണില്ല. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യണ കാര്യമൊന്നല്ലോ. അപ്പൊ ഡാലിഷ മാഡം കൺഗ്രാചുലേഷൻ. അപ്പോ എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ സംഗീത മാമിനെ വിളിക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഡാലിഷ മാഡത്തിനെ വിളിച്ചിട്ട് പറയാം കേട്ടോ. ഇപ്പൊ തന്നെ വേഗം തന്നെ ഞാൻ ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാം, മീൻസ് ഒന്ന് റെഡി ആക്കണ്ടേ, എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീണ്ടും പറയാണ്, സംഗീത മാഡം കൺഗ്രാചുലേഷൻ, ഡാലിഷ മാഡം കൺഗ്രാചുലേഷൻ. അപ്പോ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഇനിയും കൊടുക്കുന്നതാണ്. അത് ഇനി എന്താ പറയാ, ഇതുപോലെയുള്ള കാര്യം ഓണം വിഷു അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഇതിലും വലിയ കോയിനൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ 2 കോയിൻ. അപ്പോ ഈ സംഗീത മാഡത്തിന് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇനിയിപ്പോ ഇതൊന്ന് അന്വേഷിക്കണം, കാരണം കൊല്ലത്താണല്ലോ. അപ്പൊ അത് എങ്ങനെയാ എത്തിക്കാന്ന് അറിയില്ല. എന്തായാലും ഡാലിഷ മാഡം ഇപ്പൊ വിളിച്ചു കഴിഞ്ഞ ഇവിടെ വന്ന് വാങ്ങും, 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഇതുവരെ നമ്മൾ എന്താ പറയാ, നമ്മളുടെ അടുത്ത് സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. അപ്പൊ വീണ്ടും എല്ലാവരും ആഘോഷിക്കാട്ടോ, ഇനിയും കുറച്ച് ദിവസമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഓണം. അപ്പൊ എല്ലാവരും ആഘോഷിക്കുക. അപ്പൊ ഇനിയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ മൺഡേ ആയിരിക്കും കേട്ടോ. അപ്പോ വീഡിയോ അന്ന് തന്നെ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം, ശ്രമിക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ ഇടാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും നന്ദി, ഇതുവരെ സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.